അസ്സലാമു അലൈക്കും. സിഗ്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡിഷാണ്. ഒരു നാടൻ തനി നാടൻ ഡിഷാണ്. അതായത് പൊടിയരി വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഉമ്മിച്ചയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കപ്പ് പൊടിയരി, ഒരു വലിയ കപ്പ് ശർക്കര നീര്, കാ കപ്പ് കപ്പലണ്ടി, ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഏലക്കയും പൊടിച്ചത്. ആദ്യമായിട്ട് നമുക്ക് കുക്കറിൽ പൊടിയരി ഒന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ പൊടിയരി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ശർക്കര നീരൊഴിക്കാം. അരി വെന്തേന് വന്നതിന് ശേഷം മാത്രമേ ശർക്കര നീര് ഒഴിക്കാൻ പാടുള്ളൂ. ശർക്കര നീര് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ശർക്കര നീര് ചേർത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ പാല് ചേർക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഇലക്കയും പൊടിച്ച് ചേർക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം ഇറക്കി വെക്കാം. അടുത്തായിട്ട് നമുക്ക് കപ്പലിൻ്റെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് പാൻ ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കുക. വറുത്ത കപ്പലണ്ടി നമുക്ക് പായസത്തിലോട്ട് ചേർക്കാം. നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പൊടിയരി പായസം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ പായസം കഴിക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ നെയ്യ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്സ് ഇടാനും മറക്കരുത്. താങ്ക് യു.